ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് വെറൈറ്റി ഷവർമ റെസിപ്പീസ് ആയിട്ടാണ് കേട്ടോ ആദ്യം നമ്മൾ തയ്യാറാക്കുന്നത് ബൺ ഷവർമയാണ് ബൺ ഷവർമ്മ എന്നോ ബർഗർ ഷവർമ്മ എന്നോ ഒക്കെ നിങ്ങൾക്കിതിന് പേര് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ആദ്യത്തെ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ക്യാരറ്റും ക്യാബേജും രണ്ട് ചെറിയ പച്ചമുളക് അരിഞ്ഞതും ഒരു ചെറിയ സവാള അരിഞ്ഞതും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കാപ്സിക്കം തക്കാളി ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ ഇനി ഞാൻ നമുക്ക് വേണ്ടത് എന്താണ് നമ്മുടെ ഷോർമയിലെ ചിക്കൻ ഞാനിവിടെ ബോൺലെസ് പീസസാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരല്പം കുരുമുളക് പൊടിയും ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയില് നല്ലതുപോലെ ചൂടാകുമ്പോൾ നമുക്ക് ഈ ചിക്കൻ കഷ്ണങ്ങളെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് ഒരഞ്ച് മിനിറ്റ് നമ്മൾ ബോൺലെസ് പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഒരഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഇടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ പീസസ് ഇതാ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി എടുക്കാം ഞാനൊരു ബൗളിലേക്കാണ് ഇത് കോരി മാറ്റുന്നത് എണ്ണയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം ഞാൻ ചിക്കൻ പീസെല്ലാം ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ചിക്കൻ പീസ് ഇപ്പോൾ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കൈ വെച്ച് തന്നെ പിച്ചിയെടുക്കാം അല്ലെങ്കിൽ മിക്സിയിലൊന്ന് കറക്കിയെടുത്താലും മതി കേട്ടോ അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചക്കറികളെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നമുക്കിനി അതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കണ്ടേ അതിനായിട്ട് നമ്മുടെ ക്യാരറ്റും കാബേജും സവാളയും നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ ചിക്കനുണ്ടല്ലോ ഞാനതൊന്ന് മിക്സിയിൽ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി മാറിയിട്ടുണ്ട് നിങ്ങൾ കൈ കൊണ്ട് പിച്ച് എടുത്താലും മതി കേട്ടോ എങ്ങനെയാണ് നിങ്ങൾക്ക് താല്പര്യം അതുപോലെ ചെയ്താൽ മതി നമ്മുടെ ചിക്കൻ്റെ പീസസ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ആണ് നമ്മുടെ ഷോർമ്മയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണല്ലേ മയണൈസ് മയണേസിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നു എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള മയണൈസാണ് പാല് മാത്രം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു വെജ് മയണേസ് ആണ് എൻ്റെ ഈ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ ഇത് ഗാർലിക് മയണേസ് ആണ് ഗാർലിക് മയണേസിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ തന്നെ ഉണ്ട് എല്ലാവരും ഒന്ന് കാണണം ഇപ്പോൾ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ മയണേസ് റെസിപ്പി ചേർത്തിട്ടുണ്ട് അതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ഷോർമ്മയുടെ ഫില്ലിംഗ് ഒക്കെ തയ്യാറായിട്ടുണ്ട് ഇതാ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബണ്ണാണ് ആവശ്യം ബണ് എടുത്തിട്ടുണ്ട് ബണ്ണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് മയണൈസ് തീച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മയണൈസ് രണ്ട് ഭാഗത്തും ഒരുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മുടെ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഫില്ലിങ് വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ബണ്ണിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഫില്ലിങ് വെക്കാം കേട്ടോ ഇപ്പോൾ ഞാനിവിടെ നോർമൽ ബണ്ണാണ് എടുത്തിരിക്കുന്നത് എനിക്ക് ബർഗർ ബൺ കിട്ടിയില്ല അതുകൊണ്ട് സാദാ ബണ്ണാണ് എടുത്തിരിക്കുന്നത് ഇനി ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ടൊമാറ്റോ സോസൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ചില്ലി സോസിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചില്ലി സോസ് വെക്കാം പിന്നെ ടൊമാറ്റോയുടെ ചെറിയ കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെക്കാം വെള്ളരിക്ക സവാള നമ്മൾ സാധാരണ ബർഗറിൽ എന്തൊക്കെയാണ് വെക്കാറ് അതൊക്കെ നിങ്ങൾക്ക് വെക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടവും ക്രിയേറ്റിവിറ്റിയും അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ ഷവർമ്മ ബൺ തയ്യാറായിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാ ബൺസും തയ്യാറാക്കിയെടുക്കാം ഓരോ പീസ് ബണ്ണിലേക്കും ആദ്യം മായണേസ് തേക്കാം ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് തേച്ച് കൊടുക്കാം ചില്ലി സോസ് തേച്ച് കൊടുക്കാം അങ്ങനെ എല്ലാം ചെയ്യാം ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ഷോർബാം പൺസെല്ലാം തയ്യാറായിട്ടുണ്ട് ഇതാ ഞാനൊരു ചെറിയൊക്കെ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി ഇതാ ഇതുപോലെയാണ് നമ്മുടെ ഷോർബാം ബണ്ണ് കാണുന്നത് പോലെ തന്നെയാണ് വളരെ ടേസ്റ്റിയാണ് പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വെറൈറ്റി ഷോർമയിലേക്ക് പോയാലോ എഗ് സ്റ്റഫ്ഡ് ചപ്പാത്തി ഷോർമ്മ പേര് ഇട്ടിട്ടൊന്നും പേടിക്കണ്ട കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് അതിനായിട്ട് ഞാനിവിടെ രണ്ട് മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ മുട്ട ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മുട്ടയിലേക്ക് ഒരു രണ്ട് പിഞ്ചുപ്പ് പിന്നെ വേണ്ടത് ഒരല്പം കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ മുട്ടയെല്ലാം നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരുന്നില്ലേ ആ മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ ഈ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട് ഇതാ ഇതുപോലെ ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചപ്പാത്തി അതിങ്ങനെ വെച്ചുകൊടുക്കണം വെച്ചുകൊടുത്തിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ചപ്പാത്തി ഈ മുട്ടയിലേക്ക് അങ്ങ് സ്റ്റിക്ക് ആയിക്കോളും ഇവർ തമ്മിൽ അങ്ങ് ബൈൻഡായിക്കോളും ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ മുട്ട ഈ ചപ്പാത്തിയിലേക്ക് നന്നായിട്ട് സ്റ്റിക്കായിട്ട് ഇരിക്കുന്നത് അങ്ങനെ നമ്മുടെ എഗ് സ്റ്റഫ്ഡ് ചപ്പാത്തി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഷവർമ ആക്കി മാറ്റണ്ടേ അതിനായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ എഗ് സ്റ്റഫ്ഡ് ചപ്പാത്തി ഞാനൊരു ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് അതിനുള്ളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മയണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മയണൈസ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചേർക്കാറ് നമ്മുടെ ഫില്ലിങ് ഷോർമയുടെ ഫില്ലിങ് ഷോർമയുടെ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഫില്ലിങ് ഞാനിപ്പോൾ ഒരു രണ്ട് തൊട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഫില്ലിങ് വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്തിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കണം നമ്മൾ ഷവർമ്മയൊക്കെ പുറത്തൊന്നും കിട്ടത്തില്ലേ അതേപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഞാൻ രണ്ട് ഷവർമ ഉണ്ടാക്കിയിട്ടുള്ളൂ കൂടുതലൊന്നും ഉണ്ടാക്കിയില്ല അങ്ങനെ രണ്ട് ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് എഗ് സ്റ്റഫ്ഡ് ചപ്പാത്തി ഷവർമ്മ എന്ത് പെട്ടെന്നാൽ നമ്മൾ തയ്യാറാക്കിയത് വളരെ സിമ്പിളാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഷവർമ എല്ലാവരും ഇത് വീട്ടിൽ പരീക്ഷ നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മാത്രമല്ല എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ